ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുടമ്പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 കിലോ ചെമ്മീനാണ്. അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് വെയിനെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഇച്ചിരി കുറച്ച് ഉപ്പിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി നമ്മൾ 1 പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളകും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. അത് നമുക്ക് 2 നുള്ള് ഇട്ട് കൊടുക്കണം, അതിന് വേണ്ടി അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ആവശ്യത്തിന് വേണം. പിന്നെ നമ്മൾ പച്ചമുളക് 3 എണ്ണം, അധികം എരിവുള്ള മുളകല്ലാതെ 3 എണ്ണം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി 3 പീസും അതുപോലെ തന്നെ ചെറിയ ഉള്ളി 1/5 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/6 പീസ് കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളവും വേണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമാണ് നമ്മൾ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമുക്ക് ചെമ്മീൻ അധികം വേവില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷമാണ് നമ്മൾ കറി വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ്. അതിനകത്തേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളക് കറിവേപ്പില അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മതി, അങ്ങ് ബ്രൗൺ നിറായി പോകണമെന്നില്ല. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും 2 തരം മുളക് പൊടിയും നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുത്ത് വെച്ചിരുന്നതായിരുന്നു, അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പൊടി ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ടേ. ഈ സമയത്ത് നമുക്ക് ചെമ്മീനെല്ലാം ചേർത്ത് കൊടുക്കാം. ചെമ്മീനെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 7 അല്ലെങ്കിൽ 8 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴേക്കും ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നന്നായിട്ട് ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് 1 നുള്ള് മുളക് പൊടി കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് അടച്ച് വെക്കണം. 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ കറി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുള്ളൂ. പാത്രഭാഗം വരാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുടമ്പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.